ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗെയിം വീക്ക് 3-ൽ നടന്ന മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിളിൽ നിലവിൽ തലപ്പത്തിരിക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഉനായ് എമറിയുടെ ആസ്റ്റൺ വില്ലയാണെന്നുള്ള പ്രത്യേകതയുണ്ട്. രണ്ടാം സ്ഥാനത്തിരിക്കുന്നതും ഇംഗ്ലീഷ് സൈഡ് തന്നെയാണ് ലിവർപൂൾ. മൂന്നാം സ്ഥാനത്തും ഇംഗ്ലീഷ് സൈഡ് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി. അപ്പോൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വഹിക്കുന്നത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇനി നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തിരിക്കുന്നതോ ഫ്രഞ്ച് ലീഗ് ക്ലബ്ബുകളാണ്. അതിൽ പക്ഷേ പി എസ് ജി ഇല്ല, മൊനാക്കോയും ബ്രെസ്റ്റും ആണ്. പിന്നെ ലെവർക്യൂസൻ, ഇൻറ്റർ മിലാൻ, സ്പോർട്ടിങ്. ഇതാണ് ആദ്യ 8 സ്ഥാനങ്ങളിലിരിക്കുന്ന സൈഡുകൾ. ഇനി ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ആസ്നെ സംബന്ധിച്ചോളം അവർ 9-ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ബാഴ്സലോണ 10-ാം സ്ഥാനത്ത്, റയാൽ മാഡ്രിഡ് 12-ാം സ്ഥാനത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, ആദ്യ 8 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16-ലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ 9 മുതൽ 24 സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ പ്ലേ ഓഫ് കളിച്ചിട്ടായിരിക്കും റൗണ്ട് ഓഫ് 16-ലേക്ക് എത്തുക എന്നുള്ള പ്രത്യേകത. എന്തായാലും റൗണ്ട് 3 കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും 5 റൗണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആസ്റ്റൺ വില്ലയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. ഉനായ് എമറിയുടെ ആസ്റ്റൺ വില്ല ബൊലോണിയയാണ് ഗെയിം വീക്ക് 3-ൽ പരാജയപ്പെടുത്തിയത്, 2-0 എന്നുള്ള സ്കോർ ലൈന്. മഗ്ഗിനും ജോൺ ഡുറാനുമാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലാണ് 2 ഗോളുകളും വന്നിട്ടുള്ളത്. ഈ ആസ്റ്റൺ വില്ലയാണെങ്കിൽ ഇപ്പോൾ ദാ 1-ാം സ്ഥാനത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ കളിച്ച 3 കളികളും ജയിക്കുന്നു, 6 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, ഒരൊറ്റ ഗോൾ പോലും അവർ കൺസീഡും ചെയ്തിട്ടില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ ഉനായ് എമറിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ആസ്റ്റൺ വില്ലയുടെ മാനേജറായിട്ട് വരുന്നത്. അദ്ദേഹം വരുന്ന സാഹചര്യത്തിൽ ആസ്റ്റൺ വില്ലയാണെങ്കിൽ റെലഗേഷൻ സോണിൽ നിന്ന് വെറും 3 പോയിൻറ്റ്സ് അകലെ മാത്രം ഇരിക്കുന്ന ഒരു സൈഡായിരുന്നു. സ്റ്റീഫൻ ജെറാർഡിൻ്റെ കീഴിൽ ഒരു എത്തും പിടിയില്ലാതെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഉനായ് എമറി എന്ന് പറയുന്ന ടാക്ടീഷ്യനെ കൊണ്ടുവരുന്നത്. ഈ 2 വർഷക്കാലം കൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിപ്പിക്കാനായിട്ട് അദ്ദേഹം കൊണ്ടെത്തിക്കുന്നു. ടോപ്പ് 4 ഫിനിഷ് പ്രീമിയർ ലീഗിൽ നേടിയിട്ടാണ് ആ ഒരു നേട്ടത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിൽ എത്തിയിരിക്കുന്നു മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിലും ബിഗ് പെർഫോമൻസുകളാണ് നമുക്ക് വില്ലയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ബയൺ മ്യൂണിക്കിനെ അവർ പരാജയപ്പെടുത്തി, ഇപ്പോൾ ബൊലോണിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, 3 വിജയങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഫാൻറ്റാസ്റ്റിക് ജോബാണ് ഉനായ് എമറി എന്ന് പറയുന്ന ടാക്ടീഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രീമിയർ ലീഗിലും നല്ല രീതിയിൽ തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി അവരുടെ ഈ ജോൺ ഡുറാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജോൺ ഡുറാനെ ചെൽസിയൊക്കെ സ്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ആ ശരിക്കും ഒരു കിടിലം പ്ലെയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊളംബിയൻ സ്ട്രൈക്കറാണ്. എന്താണ് ഉനായ് എമറി പിന്നെ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ട്, ഒലി വാറ്റ്കിൻസ്. അപ്പോൾ ഈ വാറ്റ്കിൻസ് ഉള്ളത് കൊണ്ട് തന്നെ അമിത ഭാരം ഈ ചെങ്ങയുടെ തലയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലും സബ് അപ്പിയറൻസുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്നു. നല്ല ബോൾ സ്ട്രൈക്കറാണ് ചെങ്ങായി. ഈ മത്സരത്തിൽ ചെങ്ങായി ബൊലോണിയയ്ക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടു. അപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഉനായ് എമറി. ഇപ്പോൾ ദാ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 ഗോളുകൾ സോഫാർ ഈ സീസണിൽ ചെങ്ങായി അടിച്ചിട്ടുണ്ട്. പലതും ബെഞ്ചിൽ നിന്നിട്ടാണ് ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഒരു റെക്കോർഡ് കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ, കാരണം ഇവർ ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ മാത്രമാണ് കളിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതിനു മുമ്പ് അവർ യൂറോപ്യൻ കപ്പിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് പേര് മാറ്റി ചാമ്പ്യൻസ് ലീഗൊക്കെ ആയിട്ട് ആസ്റ്റമിലേക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ ഇതിനു മുമ്പ് 2 സൈഡുകൾ മാത്രമാണ് പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ വന്നിട്ട് ആദ്യത്തെ 3 മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് മലാഗ, അതുപോലെ തന്നെ ലെസ്റ്റർ സിറ്റി, ഇപ്പോൾ ദാ ആസ്റ്റൺ വില്ല. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മോഗൻ റോജേഴ്സൊക്കെ അൺബിലീവബിളായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് സൈഡിൽ നിന്നാണ് ആസ്റ്റൺ വില്ല ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്നു മോഗൻ റോജേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങും ബോൾ ക്യാരി ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഗെയിം വീക്ക് 3-ൽ തന്നെ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൻ മാറ്റ്സൺ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ ചാമ്പ്യൻസ് ലീഗിൽ സോഫാർ മോഗൻ റോജേഴ്സിനേക്കാൾ കൂടുതൽ ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ടേക്കോണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എ സി മിലാൻ്റെ റഫേൽ ലിയാവു ആണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് ആസ്റ്റൺ വില്ലയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, മാൻ സിറ്റി ഒരു സർപ്രൈസ് എലമെൻറ്റും ഇല്ലാതെ സ്പാർട്ടാ പ്രാഹ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക് സൈഡിന് 5-0 എന്നുള്ള സ്കോർ ലൈനെ ചാമ്പ്യൻസ് ലീഗിൽ തകർത്ത് കളയുന്നു.
അവർ സോഫാർ ഒരു ഗോൾ പോലും ചാമ്പ്യൻസ് ലീഗിൽ കൺസീഡ് ചെയ്തിട്ടില്ല. 7 points അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. മത്സരത്തിന് മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഫിൽഫോഡൻ ഗോളടിക്കുന്നു. തൻ്റെ 17th ചാമ്പ്യൻസ് ലീഗ് ഗോളാണ് ചെങ്ങായി അടിച്ചിട്ടുള്ളത്. ഓൾറെഡി അദ്ദേഹം ഡേവിഡ് ബെക്കാമിൻ്റെ ഗോളുകളുടെ എണ്ണത്തെ മറികടന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ. പിന്നെ ഈ മത്സരത്തിലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി അടിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗോളുണ്ട്, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു ഗോളുണ്ട്. പിന്നൊന്ന് ഏർലിംഗ് ഹാലൻഡിൻ്റെ വേറെ ലെവലായിട്ടുള്ളൊരു ഗോളാണ്. എൻ്റെ പൊന്നോ, എന്താണിത്? എങ്ങനെയാണ് ചെങ്ങായി അത് അടിച്ചത്? സ്ലാട്ടണക്ക് അടിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് ചെങ്ങായി അടിച്ചത്. റൈറ്റ് സൈഡിൽ നിന്ന് സവീനോ ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രിബിൾ ചെയ്ത് പോയതിനു ശേഷം ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. ഏരിയൽ ബാക്ക് ഹീലൊക്കെയാണ് അടിക്കുന്നത്. അജാതി ഗോളാണത്. അങ്ങനെ ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം, ഹാലൻഡിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെറിയൊരു ഗോൾ ഡ്രൗട്ട് ചെങ്ങായിക്ക് ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ. അത് ചാമ്പ്യൻസ് ലീഗിൽ നിന്നൊക്കെ തിരിക്കുകയാണ്. വാട്ട് എ ഗോൾ മാൻ. മാത്രമല്ല, ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം ആള് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 42 മത്സരങ്ങളിൽ 44 ഗോളുകൾ ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു സ്ട്രൈക്കറാണ് ചെങ്ങായി എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവം അല്ലല്ലോ. പിന്നെ അവരെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമുള്ളത് ഇഞ്ചുറി കൺസേൺ ആണ്. ഇപ്പോൾ ഡോക്കു, ജാഗ്രീലിഷ് ഇവരൊക്കെ കുറച്ച് മത്സരങ്ങൾ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെന്താണ്, കെവിൻ ദേ ബ്രോയിന പൂർണ്ണമായിട്ടും പിന്നെ ഫിറ്റായിട്ടില്ല എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. റോഡ്രി പിന്നെ സീസൺ ഔട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ മാറ്റിയാസ് ന്യൂനസിനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മാറ്റിയാസ് ന്യൂനസ് മികച്ച രീതിയിലുള്ളൊരു പ്രകടനം ഈ സ്പാർട്ട പ്രായക്കെതിരെ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. ബ്യൂട്ടിഫുള്ളായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെനാൽറ്റി അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അദ്ദേഹം ഗോളടിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം. ഇനി നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് ലിൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിനെതിരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ലിൽ നേരത്തെ തന്നെ റയൽ മാഡ്രിഡിനെയും ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. ജോണതൻ ഡേവിഡാണ് ആ മത്സരത്തിലും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിലും ജോണതൻ ഡേവിഡ് മറ്റൊരു മാഡ്രിഡ് സൈഡിനെ കൂടി അടങ്ങാറാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പക്ഷേ ഇതിലെ മേജർ ടോക്കിംഗ് പോയെന്ന് പറഞ്ഞാൽ, ഇല്ലാത്തൊരു പെനാൽറ്റി ലില്ലിന് കൊടുത്തതാണ്. 1-1 എന്നുള്ള സ്കോറിൽ നിൽക്കുമ്പോഴാണ് എന്തിനാണ് പെനാൽറ്റി കൊടുത്തതെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അതിനെതിരെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ റേസ് ചെയ്തിട്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ എന്തായിരിക്കും ഔട്ട്കം അതിൻ്റെ എന്നുള്ളത് നമുക്കറിയില്ല. അത് പെനാൽറ്റി അല്ല, ഹാൻഡ് ബോൾ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എവിടെ ഹാൻഡ് ബോൾ, ആരുടെ ഹാൻഡ് ബോളാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് VAR ടെക്നോളജി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് സംബന്ധിച്ചോളം അവരുടെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ അത്ര മികച്ച രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മത്സരങ്ങൾ കഴിയുമ്പോൾ അവരൊക്കെ 3 points മാത്രമേ സോഫാർ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അൽവാരസിന് ഒരു ഗിഫ്റ്റ് മത്സരത്തിന് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ലിൽ, അത് അദ്ദേഹം മുതലാക്കുന്നു. പിന്നെ ഈക്വലൈസർ ലിൽ അടിക്കുന്നു. പിന്നെയാണ് ജോണതൻ ഡേവിഡിൻ്റെ 2 ഗോളുകൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചത്. അതിലൊന്ന് പെനാൽറ്റിയും മറ്റൊന്ന് ഒരു ഈസി ഫിനിഷും നമുക്ക് അദ്ദേഹത്തിന് ഭാഗത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഗെയിം റേസ് ചെയ്യണം. സോഫാർ അത്ര നല്ല രീതിയിലല്ല അവർ തുടങ്ങിയിട്ടുള്ളത്. ലില്ലിൻ്റെ കീപ്പറായിട്ടുള്ള ഷെവലിയർ മികച്ച രീതിയിലുള്ള സേവുകളൊക്കെ നടത്തുന്നു നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ നിന്ന് നമ്മൾ ലിവർപൂളിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ലിവർപൂൾ 1-0 എന്നുള്ള സ്കോർ ലൈനിന് ലേപ്സിഗിനെതിരെ ജർമ്മനിയിൽ വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. മറ്റൊരു ക്രൂഷ്യൽ വിജയമാണ് ലിവർപൂളിനെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആനെ സ്ലോട്ടിൻ്റെ കീഴിൽ അവർ ഇങ്ങനെ ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലിവർപൂള് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീസൺ തുടങ്ങുമ്പോൾ ആദ്യത്തെ 12 മത്സരങ്ങൾ കഴിയുമ്പോൾ അതിൽ 11 എണ്ണവും വിജയിക്കുന്നത് ഗോൾ കോമ്പറ്റീഷൻസിൽ എന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെയോ അവർ ഒരു സീസൺ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ 6 എവേ മത്സരങ്ങളും വിജയിക്കുന്നതും ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പോൾ ആർനെ സ്ലോട്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് സ്റ്റാർട്ടാണ് ആർനെ സ്ലോട്ടിന് ലിവർപൂൾ കരിയറിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇനി വീക്കെൻഡിൽ അവർ നേരിടാൻ പോകുന്നത് ആർസെനലിനെയാണ്, എമിറേറ്റ്സിലാണ്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. പിന്നെ ഈ മത്സരത്തിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സിമിക്കാസിൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു, സല ഹെഡ് ചെയ്യുന്നു. അതിനൊരു ടാപ്പ് ഇൻ ഫിനിഷാണ് ഡാർവിൻ ന്യൂനസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരൊറ്റ ഗോളേ മത്സരത്തിലുണ്ടായിട്ടുള്ളൂ. മോസാലയാണല്ലോ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ, 2017 ലിവർപൂളിൽ മോസാല ഡെബ്യൂ നടത്തിയതിനു ശേഷം ചാമ്പ്യൻസ് ലീഗിലെ ഗോൾസ് പ്ലസ് അസിസ്റ്റിൻ്റെ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നമുക്ക് സലയെ കാണാൻ സാധിക്കും 3rd സ്ഥാനത്ത് എന്നുള്ളതാണ്. കിലിയൻ എംബാപ്പെ 67 ഗോൾസ് ആൻഡ് അസിസ്റ്റ് കമ്പൈൻ ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കാലയളവിലത്തെ കാര്യം പറയുന്നത് 2017 ശേഷം. ലെവൻഡോസ്കിയും അതേ രീതിയിൽ 67 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. 3rd സ്ഥാനത്ത് മോസാലയാണ്, 57 ഗോൾസ് പ്ലസ് അസിസ്റ്റ് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലിസ്റ്റിൽ
നമുക്ക് ലിയോ മെസ്സിയുടെയും പിന്നെ പേര് കാണാൻ സാധിക്കും. അദ്ദേഹം പിന്നെ ഇപ്പോൾ ഇൻറ്റർ മയാമിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് കെലഹർ ക്രൂഷ്യലായിട്ടുള്ളൊരു സേവ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം നടത്തുന്നത് നമ്മൾ കണ്ടു. മക്കാലിസ്റ്റർ പിന്നെ ക്രോസ് ബാറിൽ അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഗുലാക്സി സേവുകൾ ലൈപ്സിഗിന് വേണ്ടി നടത്തിയിരുന്നു. ലൈപ്സിഗ് നല്ല രീതിയിലാണ് ബുണ്ടസ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ആ ഒരു ഫോം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ബയേൺ മ്യൂണിക്കിൻ്റെ അതേ പിന്നെ പോയിൻറ്റ്സ് ടാലിയാണ് അവർക്ക് ബുണ്ടസ് ലീഗിൽ സോഫാർ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ചാമ്പ്യൻസ് ലീഗിലെ ഒരു ഫെയറി ടെയിൽ സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രെസ്റ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബ്ബുമായിട്ടാണ്. അവരെ സംബന്ധിച്ചോളം അവർ പിന്നെ ഫ്രഞ്ച് ലീഗിലെ മെയിൻ ഡിവിഷനിലേക്ക് പോലും ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നത് 2019 മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡെബ്യൂ ക്യാമ്പയിനാണ്, യൂറോപ്യൻ ഡെബ്യൂ ക്യാമ്പയിനാണ്. അതിൽ തന്നെ സോഫാർ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ 7 പോയിൻറ്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ പിന്നെ അവരുടെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ജേണി തുടങ്ങുന്നത് തന്നെ സ്ട്രോം ഗ്രാസിനെതിരെ വിജയിച്ചുകൊണ്ടാണ്, 2-1 എന്നുള്ള സ്കോർ ലൈന്. അതിനുശേഷം അവർ സാൽസ്ബർഗിനെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. 4-0 എന്നുള്ള സ്കോർ ലൈനാണ് സാൽസ്ബർഗിനെ പരാജയപ്പെടുത്തിയത്. പിന്നെയോ അവരുടെ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ ഈ ഗെയിം വീക്ക് 3 വന്നിട്ടുള്ളത്. പിന്നെ ബയർ ലെവർക്കുസനെതിരെ, ഷാബി അലോൺസോയുടെ ബയർ ലെവർക്കുസനെതിരെ അവർക്കൊരു സമനില നേടിയെടുക്കാൻ സാധിച്ചു. 1-1 എന്നുള്ള സ്കോർ ലൈനാണ് മത്സരം അവസാനിച്ചത്. ആദ്യം ഗോളടിക്കുന്നത് ബയർ ലെവർക്കുസനാണ്, ഫ്ലോറിയാൻ വേർട്സ് ആണ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുൻ നോർവിച്ച് സിറ്റിയുടെ ഒക്കെ താരമായിട്ടുള്ള പേരെ ലീസ്മെലോ ആണ് ഈക്വലൈസർ ബ്രസ്റ്റിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, ഒരു ഡ്രീം റണ്ണാണ് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ സോഫാർ നേടിയെടുക്കാൻ സാധിച്ചില്ല. കാരണം കഴിഞ്ഞ സീസണിലും അവരെ സംബന്ധിച്ചോളം ഒരു ഒരു ഫെയറി ടെയിൽ കഥ അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഫ്രഞ്ച് ലീഗിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ പിന്നെ ഫ്രഞ്ച് ലീഗിൽ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ മിഡ് ടേബിളാണ് ഇരിക്കുന്നത്, അത്ര നല്ല രീതിയിലല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. ഇനി ഫ്രഞ്ച് ലീഗിലെ ലീഗ് ലീഡേഴ്സായിട്ടുള്ള PSG, അവിടെ PSGക്കും മൊണാക്കോക്കും ഒരേ പോയിൻ്റ്സ് ആണ്, ഗോൾ ഡിഫറൻഷ്യലാണ് PSG മുന്നിട്ട് നിൽക്കുന്നത്. ഈ PSGയുടെ ചാമ്പ്യൻസ് ലീഗിലെ ഫോം എന്ന് പറഞ്ഞാൽ വറിയിങ് ആണെന്നുള്ളതാണ്. 3 മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് 4 പോയിൻറ്റ്സ് മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ എന്ന് മാത്രമല്ല, ഏറ്റവും വറിയിങ് ആയിട്ടുള്ള സംഭവം 2 ഗോളുകൾ മാത്രമേ അവരടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗെയിം വീക്ക് 3 എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, PSV ഐന്തോവിനെതിരെ 1-1 എന്നുള്ള സമനിലയിൽ പിരിയേണ്ട ഒരു സാഹചര്യം വന്നു. നോവ ലാങ്കാണ് 34th മിനിറ്റിൽ ഐന്തോവിന് ലീഡ് നേടിക്കൊടുക്കുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അഷ്റഫ് ഹക്കീമി PSGക്ക് വേണ്ടിയിട്ട് ഈക്വലൈസർ നേടുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൽ അവർ സോഫാർ സ്ട്രഗിൾ ചെയ്യുന്നൊരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ആർസണലിൻ്റെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ, 1-0 എന്നുള്ള സ്കോർ ലൈനാണ് അവർ ഷാക്താർ ഡൊനേറ്റ്സ്ക് എന്ന് പറയുന്ന ഉക്രൈനിയൻ ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഓൺ ഗോളാണ്, കീപ്പറിൻ്റെ ഓൺ ഗോളിലാണ് ആർസണൽ വിജയിച്ച് കയറിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ആർസണൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കലിഫിയോരിക്ക് പറ്റിയിട്ടുള്ള ഇഞ്ചുറിയൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു ഒരു കൺസേൺ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്താണ്, മാർട്ടിനലി ഫോമിലേക്ക് വരുന്നത് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിയിട്ട് ഗോൾ കീപ്പറിൽ തട്ടിയിട്ടാണ് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രൊസാർഡിൻ്റെ ഫോം പിന്നെ താഴോട്ട് പോകുന്നതും ആ സംബന്ധിച്ചോളം ഒരു കൺസേൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ മാർട്ടിൻ ഓഡിഗാർഡിൻ്റെ ഒക്കെ ആബ്സെൻസിൽ ഇവരൊക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. മാർട്ടിനലി ആ ഒരു വിങ്ങിൽ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ട്രൊസാർഡിൻ്റെ ഫോം താഴോട്ടാണ് പോകുന്നത്. ഈ മത്സരത്തിൽ ഒരു പെനാൽറ്റിയും അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഈ മത്സരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കിംഗ് പോയിൻ്റ് ആർട്ടെക്ക് മുമ്പിലേക്ക് ആർസണൽ ആരാധകർ പോലും ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വനേരിയെ എന്തുകൊണ്ട് മത്സരത്തിൽ കളിപ്പിച്ചില്ല എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഓഡിഗാർഡിൻ്റെ ഒക്കെ ഒരു ആബ്സെൻസിൽ എന്തുകൊണ്ട് വനേരിയെ കളിപ്പിക്കുന്നില്ല എന്നാണ്. ഈ മത്സരത്തിൽ മിനിറ്റ്സ് പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ലിവർപൂളിനെതിരെ അദ്ദേഹത്തിന് മിനിറ്റ്സ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ്. ഗബ്രിയൽ ജെസൂസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഓക്കെ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി പിന്നെ നമ്മൾ ഇൻറ്റർ മിലാൻ്റെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ, ഇൻറ്റർ മിലാൻ യങ് ബോയ്സിനെതിരെ വളരെ ലേറ്റ് ആയിട്ടുള്ള മാർക്കസ് തുറാമിൻ്റെ വിന്നറിലൂടെ വിജയിച്ച് കയറുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഇൻറ്റർ മിലാനും സോഫാർ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഇൻറ്റർ മിലാൻ്റെ സ്ഥാനം 7th അവർ ടേബിളിൽ ഇരിക്കുന്നത്. 7 പോയിൻറ്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് 3 കഴിയുമ്പോൾ. പിന്നെ ഈ ഒരു ഗെയിം വീക്ക് 3 ഒരു സർപ്രൈസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ബെൻഫീക്കയെ ഹോമിൽ ഫെയ്നൂദ് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. 3-1 എന്നുള്ള സ്കോർ ലൈനാണ് ഫെയ്നൂദ് വിജയിച്ച് കയറിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഫെയ്നൂദിന് വേണ്ടിയിട്ട് ബ്രെയ്സ് മത്സരത്തിൽ അടിച്ചത് ആൻ്റോണി മിലാംബോ ആണ്. ഈ മിലാംബോ
19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ ആളുകൾ കണക്കാക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ ഇനി ഏത് മത്സരത്തെക്കുറിച്ചോ പറയാനുള്ളത്, ബാഴ്സലോണയെക്കുറിച്ചും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാണ്, അതുകൊണ്ടാണ് ആ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ. പിന്നെ മിലാൻ ക്ലബ് ബ്രൂജിനെതിരെ വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. 3-1 എന്നുള്ള സ്കോർ ലൈനാണ് മിലാൻ വിജയിച്ച് കയറിയിട്ടുള്ളത്. ഇതിൽ തന്നെ ടിയാനി റേഞ്ചേഴ്സ് 2 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലബ് ബ്രൂജിന് ഒരു റെഡ് കാർഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ പുലിസിക്കാണ് മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ റഫേൽ ലിയാവോ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന് അസിസ്റ്റോ ഗോളോ ഒന്നും അടിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ഒരുപാട് ടേക്ക് ഓണുകൾ ഈ മത്സരത്തിൽ അദ്ദേഹം പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ സോഫാർ ഏറ്റവും കൂടുതൽ ഡ്രിബിൾ ഒരു മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് റഫേൽ ലിയാണ് ഈ മത്സരത്തിൽ. പിന്നെന്താണ്, നമ്മൾ മിലാൻ്റെ മത്സരത്തിൽ നിന്നും ജിറോനയുടെ മത്സരത്തിൽ കടന്ന് ജിറോന 2-0 എന്നുള്ള സ്കോർ ലൈനിന് സ്ലോവാൻ ബ്രാറ്റിസ്ലാവയെ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു. യുവൻ്റസ് സ്റ്റുട്ട്ഗാർട്ടിനെതിരെ പരാജയപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. യുവൻ്റസിന് ഈ മത്സരത്തിൽ ഡാനിലോക്ക് റെഡ് കാർഡൊക്കെ കിട്ടിപ്പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഡാനിലോ സെൻറ്റർ ബാക്ക് ഒക്കെ ആയിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റുട്ട്ഗാർട്ട് സംബന്ധിച്ചോളം സെബ്ഹൂനസിൻ്റെ സ്റ്റുട്ട്ഗാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു എവേ വിക്ടറി അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. വളരെ ലേറ്റായിട്ടാണ് ഈ മത്സരത്തിൽ വിന്നിംഗ് ഗോൾ അവർ അടിച്ചിട്ടുണ്ടായിരുന്നത്. ബിലാൽ ടോറയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ഈവൻ ബെർണബയിലെ പ്രകടനവും പ്രശംസ അർഹിച്ച തരത്തിലൊരു സംഭവമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യുവൻ്റസ് 14-ാം സ്ഥാനത്താണ് ടേബിളിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കിംഗ് പോയിൻറ്സുകൾ. പിന്നെന്താണ്, മൊണാക്കോയുടെയും ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ അവർ 5-1 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മിനാമിനോ നമ്മുടെ ലിവർപൂളിൻ്റെ ചെങ്ങായി 2 ഗോളുകൾ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫോർമർ ലിവർപൂളിൻ്റെ ചെങ്ങായി 2 ഗോളുകളൊക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടു. എംബോലോ ഗോളടിക്കുന്ന സിറ്റുവേഷൻ, ഒരുപാട് അറ്റംപ്റ്റുകൾ മൊണാക്കോ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഇമ്പ്രസീവായിട്ടാണ് ഫ്രഞ്ച് ലീഗിലും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിലെ ചില ടോക്കിംഗ് പോയിൻറ്റ്സുകളാണ്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. ഗുഡ് ബൈ.